എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി പാലക്ക് പനീറാണ് ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പിടാതെ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പാലക്ക് ചേർത്ത് കൊടുക്കാം പാലക്കച്ചീരയുടെ തണ്ട് യൂസ് ചെയ്യേണ്ട അത് വെട്ടിക്കളയാം എന്നിട്ട് ഈ ഇല മാത്രം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരമാണ് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒരുപാട് നേരം കുക്ക് ചെയ്യരുത് കേട്ടോ രണ്ട് മിനിറ്റ് നേരം തന്നെ മതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക അതിന് ശേഷം ഇത് ഊറ്റിയെടുക്കുകയാണ് വേണ്ടത് വെള്ളത്തിൽ നിന്ന് ഈ ഇല ഊറ്റിയെടുക്കുക എന്നിട്ട് ഈ ഇല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം ഇതിപ്പോൾ ഐസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഊറ്റിയെടുത്തിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കുക ഉടനടി തന്നെ ചേർക്കണം ആ ചൂടുവെള്ളത്തൊന്ന് ഊറ്റിയിട്ട് അപ്പം തന്നെ ഇതിലേക്ക് ചേർക്കുകയാണ് വേണ്ടത് ആ പൈസ വെള്ളം നമ്മൾ ആദ്യമേ തന്നെ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് ഉടനടി തന്നെ ഇതിലേക്ക് ചേർക്കുക ഇങ്ങനെ ചെയ്യുന്നത് ഈ ഇലയുടെ ആ ഒരു നല്ല പച്ചക്കളർ ഉണ്ടല്ലോ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലാന്നുണ്ടെങ്കിൽ കറിയായിട്ട് ഉണ്ടാക്കുമ്പോൾ ആ പച്ചക്കളറ് തീരെ ഇല്ലാതെ ആവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായിട്ടുള്ള ാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ സൺഫ്ലവർ ഓയിലായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള ഇതുപോലെ വളരെ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവോള സോട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം ശേഷം ഇനി ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക സവോള ഒരു മുക്കാൽ ഭാഗം സോൾട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച ടേസ്റ്റ് മാറും വേണം അതുപോലെ തന്നെ സവോള നന്നായിട്ട് സോൾട്ടായി വരും വേണം നന്നായിട്ട് തന്നെ സോൾട്ട് ചെയ്തെടുക്കുക ഇനി ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് ഇഞ്ചിയുടെ വെളുത്തുള്ള ഒക്കെ പച്ച ടേസ്റ്റ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ പൊടികളിതിലേക്ക് അര ടീസ്പൂണ് എവെള്ളമുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം പൊടികളുടെയൊക്കെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സോട്ട് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവുകയുള്ളൂ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഇതൊരു മീഡിയം വലിപ്പമുള്ള തക്കാളിയുടെ ഹാഫ് പോർഷനെ ഞാൻ എടുത്തിട്ടുള്ളൂ തക്കാളി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവിയിലേക്ക് പാലക്ക് മാത്രം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഈ സോട്ട് ചെയ്തിട്ടുള്ള സവോളയും തക്കാളിയും അതിൻ്റെ കൂടെ നേരത്തെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാലക്കും കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യണത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ചേർക്കണ്ട കുറച്ച് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പനീറാണ് യൂസ് ചെയ്യുന്നത് അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക അതിന് ശേഷം വെള്ളം നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഇനി അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ പനീറിൻ്റെ ഉള്ളിൽ ഇനിയും എക്സസ് ആയിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും അത് മുഴുവൻ പുറത്തേക്ക് വന്നിട്ട് ആ വെള്ളം വറ്റിപ്പോയി നമ്മൾ ഒഴിച്ചിട്ടുള്ള ബട്ടർ തെളിഞ്ഞു വരുന്നവരെയാണ് ഇത് സോട്ട് ചെയ്തെടുക്കേണ്ടത് പനീർ ഇങ്ങനെ ബട്ടറിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ള ആ പാലക്കാണ് അതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക മിക്സിയിലുള്ള ഈ ഒരു പാലക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ കറിക്കൊരു പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ടായിരിക്കണം ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇനി ഇതിലേക്ക് ചേർക്കാനുണ്ട് അതിലൊന്ന് കസ്തൂരി മേത്തി ലീവ്സ് ആണ് ഇത് ഉലുവയുടെ ഇല ഉണക്കി ഉണക്കിപ്പൊടിച്ചിട്ടുള്ളതാണ് ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുക അധികം ഒന്നും ചേർക്കണ്ട വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പാലക് പനീർ എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അതുകൊണ്ട് എന്തായാലും കസ്തൂരി മേത്തി ലീവ്സ് ചേർത്തിട്ടുണ്ടായിരിക്കണം എന്നാലാണ് കറക്റ്റ് ആ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ പിന്നീട് ഈ കറി നല്ലൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രീം ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്രീം ചീസിന് പകരം ഫ്രഷ് ക്രീമാണ് കേട്ടോ ശരിക്കും ചേർക്കേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും ഫ്രഷ് ക്രീം ഉണ്ടാവാറില്ല ക്രീം ചീസ് എപ്പോഴും ഇവിടെ ഉണ്ടാവാറുള്ള ഒരു സാധനമാണ് അപ്പോൾ ഞാൻ ക്രീം ചീസ് ആണ് ഞാൻ പൊതുവേ ചേർത്ത് കൊടുക്കാറുള്ളത് ക്രീം ചീസ് ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും പാലക് പനീറിന് ഉണ്ടാവുക ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കാരണം പാലക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ പനീറും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഇതധിക നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ പാലക് പനീർ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്